നമസ്കാരം, ഞാനിവിടെ വടയാർ വലിയ ഹൗസിലാണ്. നമുക്ക് അഞ്ച് ഈ പ്രളയ ഈ വർഷത്തെ ഉണ്ടായ ഏറ്റവും വലിയ പ്രളയക്കെടുതിയിൽ അഞ്ച് വലിയ ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്നത്. അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് ഏകദേശം 6000 ആളുകളും 10 ചെറിയ ചെറിയ ക്യാമ്പുകളിലായിട്ട് 1000 ആളുകളും ഇവിടെ കഴിഞ്ഞു വരുന്നു. ചില പ്രദേശങ്ങളിൽ, മിക്കവാറും പ്രദേശങ്ങളിലെല്ലാം വൈദ്യുതി ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഇവിടെ നമുക്ക് പാറകണ്ടം കോളനി എന്ന് പറയുന്ന ഒരു പ്രദേശം, വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് നമുക്കൊരു പഞ്ചായത്തിൻ്റെ സാംസ്കാരിക നിലയിലാണ് അവിടെ വൈദ്യുതി ഇല്ലായിരുന്നു. അവിടെ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടെ വൈദ്യുതി ഇല്ലാത്ത കാരണം നമുക്ക് ഒരു താൽക്കാലികമായിട്ട് സോളാർ വൈദ്യുതി എത്തിച്ചു തന്ന മുരിക്കൽ സ്വരൂപിന് ഒരു പ്രത്യേക നന്ദി അറിയിച്ചു കൊണ്ടാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്ഥാനിക കമ്മിറ്റി ചെയർമാനാണ്. എൻ്റെ പേര് സജുവൻ വർഗീസ്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള പ്രളയത്തിൽ ഏതാണ്ട് ഇപ്പോൾ ഒരു ആശ്വാസത്തിലേക്ക് വരുന്ന സമയമാണ്. തലോലപ്പുറം പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി ഇല്ലാഞ്ഞിട്ട് വേണ്ടും 8-9 ദിവസങ്ങളായി. അവിടെ വൈദ്യുതി നമ്മൾക്ക് എത്തിക്കുവാൻ ഇതുവരെയും സാധിച്ചു. ചില ട്രാൻസ്ഫോമറൊക്കെ ഇപ്പോഴും വെള്ളത്തിലാണ്. ചില സ്ഥലത്ത് ചില സ്ഥലങ്ങളിൽ പോസ്റ്റ് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ട്രാൻസ്ഫോമർ അടക്കം വെള്ളത്തിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് ഏറ്റവും ആശ്വാസമായിട്ട് കടുത്തുരുത്തിയിലെ മുരിക്കൻസ് ഗ്രൂപ്പ് അവർ സോളാർ ലൈറ്റ് അടിയന്തരമായിട്ട് പല സ്ഥലങ്ങളിലും നമുക്ക് സ്ഥാപിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. സൗജന്യമായിട്ട് നമുക്ക് സ്ഥാപിച്ചു തന്നിട്ടുണ്ട്. ആ സോളാറിൽ നിന്നും അത്യാവശ്യം വെട്ടവും മറ്റുള്ളവർക്ക് മൊബൈൽ ചാർജ് ചെയ്യുവാനുള്ള അവസരവും ഈ അവസരത്തിൽ അവർ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവർ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ ഓർത്തുവയ്ക്കുകയാണ്. അനിൽകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, തലയോലപ്പുറം ഗ്രാമപഞ്ചായത്ത്. തലയോലപ്പുറമ്പിലുണ്ടായിട്ടുള്ള ഈ വെള്ളപ്പൊക്കം 12, 13, 14, 15 വാർഡുകളിൽ വളരെ രൂക്ഷമായി അനുഭവപ്പെട്ടിരിക്കുകയാണ്. അവിടുത്തെ കാർഷിക മേഖലയിലും അതുപോലെ തന്നെ മറ്റ് വീടുകൾ, ഒട്ടനവധി വീടുകൾ ഈ വെള്ളപ്പൊക്കത്തിൽ നശിക്കുകയും ഭാഗികമായി ഒട്ടനവധി വീടുകൾ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായി. നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിരുന്നു നമ്മൾ ഇവിടെ ഈ പ്രദേശത്തുകാർ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനുവേണ്ടി സഹായിക്കുവാൻ ഒട്ടനവധി ആളുകൾ ഈ രക്ഷാപ്രവർത്തനത്തിനടക്കം നമ്മുടെ പ്രദേശത്ത് എത്തിച്ചേർന്നു. നമ്മുടെ പ്രദേശത്ത് കുറേ ദിവസങ്ങളായി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് മൂലം ഒട്ടനവധി ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുകയും പിന്നെ മൊബൈൽ ബന്ധപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മുടെ കടുത്തുരുത്തി മുരിക്കൻസ് ഗ്രൂപ്പ് വൈദ്യുതി എത്താത്ത മേഖലകളിൽ ലൈറ്റും അതുപോലെ തന്നെ മൊബൈൽ ചാർജ് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഒരുക്കി രംഗത്ത് വന്നത്. അവരെ തലയോലപ്പുറം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഞാൻ ബോബി മണലൻ, തിരുവാർപ്പ് പഞ്ചായത്ത് 14 വാർഡ്, തിരുവാർപ്പ് ശാലേ മർത്തോമ പള്ളി പാരിഷ് ഹാളിൽ നിന്നും സംസാരിക്കുന്നു. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഈ പാരിഷ് ഹാളിൽ ഏകദേശം 300 അംഗങ്ങളും 200 വീട്ടുകാരും താമസിച്ചു. ഞങ്ങൾക്ക് പല സംഘടനകളും പല സഹായങ്ങളും ചെയ്തു. പ്രധാനമായും എന്നാൽ ഈ പ്രദേശം ഏകദേശം 1 കാലം കൂരിരുട്ടിലായിരുന്നു. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുവാനും മറ്റുള്ളവരുമായി ബന്ധപ്പെടുവാനും ബന്ധുമിത്രാദികളെയൊക്കെ അവർക്ക് ബന്ധപ്പെടുവാനും വളരെയധികം ബുദ്ധിമുട്ടിയപ്പോൾ മുരിക്കൻസ് ഗ്രൂപ്പ് എന്ന സംഘടന എന്ന ഗ്രൂപ്പ് ഞങ്ങൾക്ക് സോളാർ സംവിധാനം സൗജന്യമായി നൽകുകയും അതാ ഞങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായി ബലവത്താക്കി തീർക്കുകയും ചെയ്തു. മഴയൊക്കെ വന്നപ്പോൾ ഇത് പ്രവർത്തിക്കുമോ എന്നുള്ളൊരു സന്ദേഹമുണ്ടായിരുന്നെങ്കിലും അത് വളരെ വിജയകരമായി അത് കൈകാര്യം ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. മുരിക്കൻസ് ഗ്രൂപ്പിനും അതിൻ്റെ പ്രവർത്തകർക്കും ആത്മാർത്ഥമായ നന്ദിയും കടപ്പാടും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരുന്നു. ഈ ക്യാമ്പുകൾ ഏതാണ്ട് 150 കുടുംബങ്ങൾ താമസിച്ചിരുന്നു. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയുടെ കട്ടച്ചിറ, ചെറുവാണ്ടൂര്, അതുപോലെ തെള്ളകം, പേരൂര്, പായക്കാട് തുടങ്ങിയ ഭാഗങ്ങൾ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഗതികൾ അനുഭവിച്ചിരുന്നു. ആ സമയത്ത് ഏതാണ്ട് 800 ആൾക്കാർ ഈ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു. പല പ്രദേശങ്ങളിലും ഈ ട്രാൻസ്ഫോമർ വെള്ളത്തിൽ മുങ്ങിപ്പോയതിനാൽ അവിടെയൊന്നും കറണ്ട് സപ്ലൈ ഇല്ലായിരുന്നു. ആ സമയത്ത് ഈ ജനങ്ങൾക്ക് അവിടെ പലവിധ ബുദ്ധിമുട്ട്, അവർക്ക് ലൈറ്റിൻ്റെ സൗകര്യം കുറവുണ്ടായിരുന്നു, അതുപോലെ മൊബൈൽ കണക്ഷൻ അതൊന്നും
ഉപയോഗിക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവർക്ക് പുറം ലോകവുമായിട്ട് പോലും ബന്ധപ്പെടുവാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയുള്ള സമയത്താണ് മുരിക്കൻസ് ഗ്രൂപ്പ് ഇങ്ങനെ ഒരു ഓഫറുമായിട്ട് ഞങ്ങളെ സമീപിച്ചത്. അവർ ഫ്രീ ആയിട്ട് സോളാർ പാനൽ ലൈറ്റ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞത്. അങ്ങനെ അവർ ഈ മൂന്നോളം ക്യാമ്പുകളിൽ ഇങ്ങനെ കറണ്ട് ഇല്ലായിരുന്നിടത്ത് ഈ സൗകര്യം ഒരുക്കി തരികയും അത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുകയും ചെയ്തിരുന്നു. ആയതിനാൽ അതിനുശേഷം ഈ ക്യാമ്പ് തീർന്നതിന് ശേഷം അത് ഞങ്ങൾ അവർക്ക് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. തികച്ചും സൗജന്യമായാണ് ഈ സർവീസ് അവർ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ചെയ്തത്. അവർക്ക് ഈ മുരിക്കൻസ് ഗ്രൂപ്പിനോട് മുനിസിപ്പാലിറ്റിക്കും ചെയർമാൻ എന്നുള്ള നിലയിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.